الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وصلى الله على محمد وآله وكل من تتبعوا بذرا وكل من وقتهم ولالا أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آدرني رايا رشاد سبحانه اللهم سبحانه وتعالى من غير عليهم نمكيكم على الدين അള്ളാഹുവിന്റെ പരിശുദ്ധത്തിനനുസരിച്ച് അതിനെപ്പെട്ട് ജീവിക്കുക നാം ഓരോരുത്തരെയും ആദ്യമായി ഉസിയത്ത് ചെയ്തു കൊടുക്കുന്നു. വിശുദ്ധ റമദാൻ മാസം അതൊക്കെ കഴിഞ്ഞു നാം ശവ്വാൽ മാസത്തിലാണ്. അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ അതിനോടൊപ്പം നേടിയെടുത്തക്കുകയും ജീവിതവിശുദ്ധിയും തുടർ ജീവിതത്തിലും തുടരാൻ ഞാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം സ്വീകരിച്ചു. നമ്മുടെ ഹുദുബയിൽ കുറച്ച് തുടർച്ചയായിട്ട് പരലോകം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഹുദുബകൾ നിർവഹിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനിടക്ക് ആനുകാലികവും ആനുഷംഗികവുമായ പല വിഷയങ്ങളും വരുമ്പോൾ ഇടക്കൽ പറയുന്നതെന്ന് വെച്ചാൽ പരലോകത്തെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാകുന്നവരുടെ അല്പം സവിസ്തരമായി ഏതാനും കുത്തുപറയിലൂടെ ആ വിഷയത്തെ കുറിച്ച് പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരലോകത്തെ സംബന്ധിച്ചും പരലോക യാഥാർത്ഥ്യത്തെക്കുറിച്ചും പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നല്ല കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം നമുക്ക് പോകാനുള്ള സ്ഥലമാണതൊക്കെ. ഇന്നലെയും നാളെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഇടമാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും നേരത്തെ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് പുറപ്പെടുക എന്നറിയില്ല. നമ്മുടെ സംഭവിക്കാം. അങ്ങനെ പരലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്താണ് പരലോക വിശ്വാസം, ഇത് വിശദമായി വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ അറിയേണ്ടത്. വിശുദ്ധകുർആൻ പരിശോധിച്ചാൽ ഖുർആനിലെ ഏതാണ്ട് എല്ലാ പേജുകളിലും പരലോകത്തെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഖുർആൻ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം പരലോകമാണ്.
കാരണം പരലോകത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ മാത്രമേ പറയാൻ കഴിയൂ. നമുക്ക് ശാസ്ത്ര ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ പരലോകത്ത് എന്താ സംഭവിക്കുക എന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് അദൃശ്യം അറിയുന്ന അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കൂ. അതുകൊണ്ട് ഖുർആനും ഹദീസൊക്കെ എന്താണ് പരലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ അറിയേണ്ടത്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ സുപ്രധാനമാണ് പരലോകത്തിലുള്ള വിശ്വാസം. മൂന്ന് അടിസ്ഥാനങ്ങളാണ് തൗഹീദ്, റിസാലത്ത്, ആമൽ. അതിലെ മൂന്ന് അടിസ്ഥാനങ്ങളിൽ വരെ അടിസ്ഥാനപരമായ ഒന്നാണ് പരലോകം. പരലോകത്തിൽ വിശ്വസിക്കുക എന്നത് ഈമാനിന്റെ അനിവാര്യ താല്പര്യമാണ്. ഒരാൾ പരലോകത്തിൽ ദൃഢമായി വിശ്വസിച്ചാലേ അയാൾ ശരിയാവും, മുഅ്മിനാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്ന് അതാണെന്ന് മാത്രമല്ല, വിശുദ്ധ പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലവീന യുഗ്മിനോ അഭിമാലിക്കും അവർക്കത് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിന് പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടതിലൊക്കെ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ കൂടാൻ പറഞ്ഞത് പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ് തഹീങ്ങൾ. മനസ്സബോധ്യം പരലോകത്തെ കുറിച്ച് നമുക്കുണ്ടാവും. പരലോകം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന നല്ല ബോധ്യം, അത് ഉറപ്പായും സത്യം. മനുഷ്യന്മാർ നന്നാകാൻ വേണ്ടി ഖുർആൻ പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു സംഗതി ഒന്നല്ല പറഞ്ഞ ജന്മത്തെ ഹക്കും വല്ലാതെ ഹക്കും സ്വർഗം അതൊരു സത്യം. നല്ലകം അത് യാഥാർത്ഥ്യമാണ്, ഉറപ്പാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് വളരെ മൗലികമായ ഒരു ചോദ്യമുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ജീവിതം പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്ക് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ടാവുക ഇല്ല എന്നിങ്ങനെ പറയാൻ കഴിയും? ഞങ്ങളാരും പ്രതീക്ഷിച്ച് ജനിച്ചതല്ലല്ലോ. അപ്രതീക്ഷിതമായി നമ്മളാരും പ്രതീക്ഷിക്കാത്ത മാതാപിതാക്കൾക്ക് പ്രതീക്ഷിക്കാത്ത കാലത്ത് കോലത്തിൽ രൂപത്തിൽ ജനിച്ചവരല്ല. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ദുനിയാ ജീവിതം ആരംഭിച്ച നിങ്ങൾക്ക് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ടാവുക ഇല്ല എന്ന് പറയുന്നത് ന്യായമാണ്? ഇത്രയും കൂടി ആകാശരാജത്തെ സൃഷ്ടിച്ച് പരിഹാരിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുക്ക് ഒരു പരലോകം സൃഷ്ടിക്കാൻ പ്രയാസമില്ല. ആകാശത്തിലുള്ള സൃഷ്ടിച്ചവൻ കഴിവുള്ളവനല്ലയോ അതുപോലെ ലോകം സൃഷ്ടിക്കാൻ? ഓടാനും ഓടാനും കോടി എണ്ണമത്തെ നക്ഷത്രങ്ങളെല്ലാം അത്യന്തകരമായി പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ ഈ ഭൂമിയായി ലോകം ചെയ്യും മാറ്റിമറിച്ച് ഒരു നല്ലോകം സൃഷ്ടിക്കാൻ ഒരു പ്രയാസമില്ല. പരാപോലെയും അവൻ അങ്ങേറ്റ സൃഷ്ടി പോയിക്കോക്കുന്ന സർവജ്ഞനാണ് അള്ളാഹു. ആളുകൾ ചോദിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് വളരെയെല്ലാം മസ്സലം മനസ്സിയ അൽപ്പവും കാരണം യുവിയറങ്ങി നമ്മൾ എന്തുകൊണ്ടൊക്കെ നിർമ്മിച്ച് മണ്ണായി കഴിഞ്ഞ് ആരാണ് നമ്മളെ രണ്ടാമത്തെ ശരിജീവിപ്പിക്കാന്ന് ചില ആൾക്കാരെ ചോദിക്കും. ഒരു യുവിയെ എന്താ അനുശാഫലമുള്ള ആദ്യത്തെ തവണ ആരാണ് സൃഷ്ടിച്ചത്? അവർ രണ്ടാമത് സൃഷ്ടിക്കും. വിശദപുരാണിങ്ങനെ പരിശോധിക്കുമ്പോ ഒരുപാട് പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുമ്പോഴൊക്കെ അള്ളാഹുത്താല വിട്ടു പറയുന്ന ഒരു കാര്യം ഇത് നിങ്ങൾക്ക് പരലോകത്തിലുള്ളതിന്റെ ശിക്ഷക്ക് നല്ലതാണ്. മഴ വർഷിക്കുന്ന ആകാശം, ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്ന വിശ്വാസം കൊടുക്കുന്ന നിർദ്ദേശത്തിൽ ആ മഴ സമുദ്രങ്ങളിലെ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി മേഘങ്ങളായി ഘനീഭവിച്ച് മഴയായി വിട്ടു പെയ്തതാണ്. അതുപോലെ ഒരിക്കൽ ജനിച്ച നിങ്ങളെ ഒരിക്കലും മനുഷ്യരുടെ ശേഷം വീണ്ടും ജീവിപ്പിക്കും. മഴ നൽകുന്ന മെസ്സേജ് മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന മെസ്സേജാണ്. വല്ലാത്ത രാത്രി സ്ഥലം
മണ്ണിനെ പുലർത്തി പുറത്തേക്ക് വരുന്ന മുറ്റിന്റെ വിശകത്വം മണ്ണിനെ പുലർത്തുന്നവർ പുളിഞ്ചിട്ടാൽ ആ പുളിഞ്ചൊരു മണ്ണിനെ പുലർത്തി അതിന്റെ ബീജപത്രം മണ്ണിന് പുലിയിലേക്ക് വരാറില്ലേ? ഇതേപോലെ പഠിച്ചത പുരാൻ മറവി ചെയ്ത നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇങ്ങനെ വിശുദ്ധ പുരാൻ ഒരുപാട് സ്ഥലത്ത് പകർപ്പെടുത്തുന്ന ഉറപ്പിച്ച് സ്ഥാപിച്ച് പറയും. നമ്മളിയുള്ള വിഷയത്തിലേക്ക് അതിന്റെ ആ ഭാഗങ്ങൾ ഇടയ്ക്കിടക്ക് കയറി വരും. പരലോകത്തേക്ക് പ്രവേശിക്കുന്ന നമ്മൾ എന്താണ് ജീവിതത്തെ കുറിച്ച് ഇതിലാണ് കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത്? പൂർണ്ണമായി കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ രണ്ട് ഘട്ടമായി, അല്ലെങ്കിൽ മൂന്ന് ഘട്ടം. ഒന്ന് ജനിച്ച് മരിക്കുന്ന വരെയുള്ള മുഖ്യ ജീവിത ഘട്ടം, പിന്നെ മരണം മുതൽ കണ്ണോട്ട് പരലോകം. മരണം മുതൽ കണ്ണോട്ടുള്ള പരലോക ജീവിതത്തെ രണ്ട് ഘട്ടമായി ജീവിക്കാം. മരിച്ച് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം, അതിന് പന്തപ്പ് ജീവിതം കബറിലെ ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത് മുതൽ അനന്തമായ ജീവിത കാലഘട്ടം, ഹയാത്തുൽ ആഖിറ പാരമ്പര്യ ജീവിതം. ഇങ്ങനെ വേണമെങ്കിൽ മൂന്ന് ഘട്ടമായി ജീവിതത്തെ തിരിക്കാം. ഈ ഐഹിക ജീവിതത്തിന്റെ പ്രത്യേകത, ഇത് കേവല പരീക്ഷണത്തിന്റെ ഇടമാണ്. ദുനിയാവ് അങ്ങനെ, ദുനിയാവ് എന്ന് പറയുന്നത് ഒരു രക്ഷാശിക്ഷയുടെ ഇടമല്ല. ഇവിടെ അമ്മാൻ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാത്തവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്യും. ഒരുപക്ഷെ അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യനെ അവർ പരീക്ഷിച്ചത് വരും. തൊട്ടരികത്തുള്ള നിയമനിക്കാരെയും നിഷേധിയുമായ ആൾക്കാരുടെ വലിയ അനുഗ്രഹം കൊടുത്തത് വരും. കാരണം ഇത് അടിസ്ഥാനപരമായി രക്ഷാശിക്ഷയുടെ ലോകം അല്ല, അത് നല്ലവർക്കാണ്. അല്ലെങ്കിൽ നടക്കുന്ന ഈ ജീവിതവും മരണമൊക്കെ തന്നത് ആരാണ് നന്മ ചെയ്യാറ് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിച്ചറിയാനാണ്. അതാണ് ഐഹിക ജീവിതം. പക്ഷെ പരലോക ജീവിതം അങ്ങനെയല്ല. അത് നല്ല മനുഷ്യർക്ക് പ്രതിഫലവും ഈറ്റ മനുഷ്യർക്ക് ശിക്ഷയും കിട്ടുന്ന ഇടമാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ നല്ല മനുഷ്യർക്ക് വലിയ അത്ഭുതകരമായ ജീവിതാനുഭവം, അതേസമയം വിചാരികളും തമ്പാടികളും കുറ്റവാളികളുമായ ആളുകൾക്ക് കടുത്ത ശിക്ഷയും ലഭിക്കുന്ന ഇതമാകുന്നു പരലോകം. ശാലാണ് ഞാൻ പഠിക്കാറ്. പരലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മരണത്തോടു കൂടിയാണ് ഒരാൾ പരലോകത്തേക്ക് പ്രവേശിക്കുന്നത്. മരണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മരണത്തിന് മുമ്പുള്ള ചില കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മരണത്തിന് മുമ്പ് സാധാരണ മരണം എന്ന് പറയുന്നതിനെ പരലോകത്തിലാണ് മരണത്തെ പരലോകത്തിലെ ഒപ്പിച്ചു. അതുകൊണ്ട് മരണം രണ്ട് തരത്തിലാണ്. നല്ല മനുഷ്യരുടെ ആനന്ദകരമായ മരണം, ചീത്ത മനുഷ്യരുടെ വേദനാജനകമായ മരണം. മനസ്സിലാവും. പക്ഷെ മരണത്തിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതിന് അർത്ഥം ഈ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അള്ളാഹുകാര ചിലപ്പോൾ ആൾക്ക് പരീക്ഷണങ്ങൾ തരും, രോഗങ്ങൾ തരും, പ്രയാസങ്ങളുണ്ട്. അതിനെ കുറിച്ച് മനസ്സിലാക്കണം. ഒരാൾക്ക് അള്ളാഹുക്കാരെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് മുസീബത്ത് കൊടുക്കും. നല്ല മനസ്സിലാക്കണ്ടായി. ഒരാൾക്ക് അള്ളാഹുക്കാരെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹുക്കാരെ മുസീബത്ത് നൽകും. ഏ ഏറ്റവും കൂടുതൽ മുസീബത്ത് പ്രയാസങ്ങൾ ദുരിതങ്ങൾ വിഷമങ്ങളൊക്കെ നൽകുന്നത് അമ്പിയാക്കന്മാർക്കാണ്. നല്ല മനസ്സിലാക്കുന്ന ചില ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ദുനിയാവിൽ കടുത്ത പരീക്ഷ അനുഭവിച്ചത് അമ്പിയാക്കന്മാരാണ്. അമ്പിയാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അമ്പിയാക്കന്മാർ പട്ടിണി കിടന്ന പോലെ ആരും പട്ടിണി കിടന്നു. അമ്പിയാക്കന്മാർ രോഗം അനുഭവിച്ചതുപോലെ ആർക്ക് രോഗം ഉണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം ബാധിച്ചപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ജീവിത ദുരിതം വന്നപ്പോ ഭയങ്കര ജീവിത ദുരിതവും രോഗമാണ് വന്നത്. അന്യേ വസ്തുവിനും ഞാൻ അമൂല്യത്തിലത്ത രോഗബാധിതനായിരിക്കുന്നു എന്ന് പറയുന്നത് നിർത്തകം. അപ്പോൾ ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളുണ്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ യുസീബു മുസ്ലിമുൻ മിൻ നസബിൻ വലാ ഹസ്ബത്തിൻ ولا حمل ولا حزن ولا أذى حتى الشوكة يشاكها إلا كفر الله بها خطايا.
ക്ഷീണമോ ലോകമോ ദുഃഖമോ വ്യസനമോ ഉപദ്രവമോ ഉള്ള തരത്തിലാണെങ്കിൽ പോലും പാപം പൊറുക്കാതെ ഒരു മുസ്ലിമിന് അത് എടുക്കുകയില്ല എന്നാണ്. ഒരു മുസ്ലിമിന് കാര്യങ്ങൾ ഉള്ള തറച്ചു കുറേ വേദന സഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന അത് വഴി അയാളുടെ കുറെ പാപം പൊറത്തു കിട്ടുന്ന വിഷമകരമായ ഒരു സംഗതി അയാൾ അനുഭവിച്ചു. അത് ഒരുപാട് പാപം പൊറത്തു. കുറച്ച് ദുഃഖകരമായ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ച അല്ലെങ്കിൽ വേദന മനക്ലേശമുണ്ടായി രോഗമുണ്ടായി. അത് രോഗത്തെ കുറിച്ച് അവർ കാഴ്ചപ്പാട് രോഗം തന്നെ എന്തോ ഒരു മഹാപാപായി ചെന്നാണ് രോഗത്തെ വരുന്നത്. മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്താനാണ് നല്ല കേമനായി നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ അവരങ്ങനെ തളർന്നു വീട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അനുകൂല കല്ലി കാണുന്നില്ല, അത് മുന്നോട്ട് പോവില്ല. രോഗിയെ പഠിപ്പിക്കാനാവില്ല, ചിലപ്പോ മറ്റു മനുഷ്യന്മാരെ പഠിപ്പിക്കാനാണ്. കണ്ടില്ലേ നിങ്ങളെ കൂട്ടത്തിൽ കേമനായി നടന്നൊരു മനുഷ്യ നോക്കിയെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അയാൾ രോഗിയാവും ഒന്നുമല്ലാതാവും. അപ്പൊ എന്തെങ്കിലും വിഷമങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ വളരെ പ്രയാസം പോയി അതൊക്കെയും ആ പാപം കടന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിക്ക് പനി വന്നപ്പോൾ എനിക്ക് പറഞ്ഞു എനിക്ക് ഇരട്ടി പനിയ നല്ല പനിയ, അതുകൊണ്ട് എനിക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും. റസൂല പനി അങ്ങനെ കൈകാര്യം ചെയ്യും. മുള്ള തറക്കുകയോ ഒരാളുടെ ശരീരത്തിന് ഒരു മുള്ള തറക്കുകയോ ഇലപൊഴിയുകയും മുള്ള തറക്കുകയോ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ മരത്തിൽ നിന്ന് ഇലപൊഴിയുമ്പോൾ അയാളുടെ പാപങ്ങൾ പൊളിഞ്ഞു പോകും. നമുക്ക് രോഗമുണ്ടായി കഴിഞ്ഞാൽ അവർ പാപത്തെ കൊടുത്ത് പാപങ്ങൾ പൊളിഞ്ഞു പോകും. വിലകുകൾ കിടങ്ങൂടെ പാപങ്ങൾ പൊളിഞ്ഞു പോകുമെന്നാണ് പറയും. ഒരാൾക്ക് അതിന്റെ ഇടയിൽ കൂടെ വീണ് പോകുന്ന പോലെ അയാളുടെ പാപങ്ങൾ പോകും. ഇപ്പൊ തന്നെ രോഗത്തിനൊരു മണി ചിലക്ക് രോഗങ്ങൾ വരുമ്പോഴേക്ക് ആകെ തളർന്ന് തകർന്നു മാനസികമായി എന്തൊക്കെയായി എണ്ണിപ്പറക്കലായി അതാണ് കുറ്റം പറയലായി അങ്ങനെയൊന്നും പാടില്ല. അതിനൊക്കെ നേരിടുന്ന ഒരു മനക്കരിച്ചൊരാൾക്ക് ഉണ്ടാകണം എന്നതാണ്. രോഗം വന്നാൽ ചെറുതാതിനെ ചികിത്സിക്കണം. പക്ഷെ ആ രോഗത്തിന്റെ പേരിൽ തലകതി കീറുകയും അസ്വസ്ഥരാകുകയും മാനസികാത്മായ ഇതുവരാതെ ഒരു വിശ്വാസിക്ക് പാടില്ല എന്ന് പറയും. മറ്റൊക്കെ പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സ്വർഗക്കാരി സ്വർഗത്തിന്റെ അവകാശിയായ ഒരു സ്ത്രീ റസൂലിന്റെ അടുത്ത് എനിക്ക് ബോധക്ഷയം വരികയാണ് എടുക്കുന്നത്, അതുകൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറിയിട്ട് നഗ്നത വെളിപ്പെടുന്നുണ്ട്. പതിരുമേവി പറഞ്ഞു അതുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട നബി പറഞ്ഞു അത്തരം വിഷമങ്ങളും ബോധക്ഷയൊക്കെ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിന് വഴിയൊരുക്കി തരും, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ അജ്ഞത ഒഴിവാകാതിരിക്കാനൊന്ന് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാൽ ആവരാതി പറയാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ പൊതു ആവരാതി ഇല്ല. എനിക്കറിയാം ചില മഹാവ്യക്തിത്വങ്ങൾ വർഷങ്ങളോളം കിടന്ന കിടപ്പിൽ കിടന്നിട്ട് ഒരിക്കൽ പോലും കിടന്ന് കെഞ്ചുന്ന അല്ലെങ്കിൽ അയ്യോ വയ്യാന്ന് പറയാതെ അതിനെ ഈമാനോടുകൂടി നേരിടുന്ന വ്യക്തിത്വങ്ങൾ നമുക്കറിയാം. അതേസമയം അവരാജ് പറയാമെങ്കിലും ശാപവാക്കുകളോ പ്രയാസങ്ങളോ പറയരുത് എന്ന് പഠിപ്പിക്കുന്നു. ചില ആളുകൾ അയ്യൂബ്രാലിപ്പര രോഗം വന്നപ്പോ അള്ളാഹുവിനോട് അവരാജി പറയാൻ മടി കാണിച്ചുള്ളവർ ഇതൊക്കെ ഈ രോഗം വരുമ്പോഴേക്കും പഠിച്ചവരോട് പറയണം പറയണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഇന്നമാഷ്പുതി ആളുകളോട് പറഞ്ഞില്ല നമുക്ക് വിഷമൊക്കെ അള്ളാഹുവിനോട് പറയാം. ഞാൻ എന്റെ വിഷമതകളും ദുരിതങ്ങളൊക്കെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ഖൗബതി, എന്റെ ആരോഗ്യത്തിന്റെ ദുർബലാവസ്ഥ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ വെക്കുന്നു. അള്ളാഹുവിനെ പറ്റി പറയാം. അത്രയും ആ രോഗത്തെ അങ്ങനെ ധൈര്യം നേരിടണം എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല വേറൊരു ഹദീസിൽ റസൂൽ പഠിപ്പിക്കുന്നു ഇതാ മരിദൽ അബുദു ഔ സാഫറ കുതി വലഹു മിസ്ലു മകാൻ യഅ്മല് മുഖീമൻ സ്വഹീഹ എന്ന. പിന്നെ അതിനർത്ഥിക്കുന്നു അതായത് ഒരടിമത്ത് രോഗം ബാധിച്ചു അല്ലെങ്കിൽ അയാളൊരു ദീർഘ യാത്ര ചെയ്യേണ്ടി വന്നു, അപ്പോൾ നാട്ടിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യവാനായി ഒരാൾ ചെയ്യുന്ന അതേ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. രോഗം കാരണം പള്ളിയിൽ പോകാൻ വയ്യ, പക്ഷെ പോണമെന്നുള്ള മനസ്സിലെങ്കിൽ അപ്പം പള്ളി പോയതിന്റെ പ്രതിഫലം കൊടുക്കും. രോഗിക്ക് എല്ലാവരുടെ ആനുകൂല്യങ്ങളും അള്ളാഹു തആല നൽകും എന്നാണ് ചോദിച്ചത്. മാത്രമല്ല രോഗം വന്നു കഴിഞ്ഞാൽ രണ്ട് സംഗതിയാണ് നോക്കിയത്.
ഒന്ന് അള്ളാഹുവിനോട് ശരിക്കും പ്രാർത്ഥിക്കാം, രണ്ട് ഇസ്ലാം പരിശോധിച്ച കൃത്യമായി ചികിത്സ നടത്തുക. ഇത് രണ്ടും ബാധ്യതയിൽപ്പെട്ടതാണ്. ഞാൻ രോഗിയായ എനിക്ക് സുഖം നൽകുന്ന ഹെൽത്ത് നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് എനിക്ക് രോഗം മാറ്റുന്നത്. പക്ഷേ ഏത് രോഗം വന്നാലും ചെറിയത് വന്നാലും അള്ളാഹുവിനോട് എനിക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ തന്നെ ഒരുപാട് മാറും. പക്ഷേ അതേ അള്ളാഹുസ്ഥാനോട് പറഞ്ഞത് നിങ്ങൾ ചികിത്സിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് രോഗം വന്നാൽ അള്ളാഹുമ്മ റബ്ബിന്നാസ് ഇദ്ഹബിൽ ബാസ് ഇഷ്ഫി അന്ത ശാഫി ലാ ശുഫാ ഇല്ലാ ശുഫാഅക ലാ യുഖാദിർ സഖം. നമ്മൾ പഠിച്ചു പ്രാർത്ഥിക്കാൻ, നമ്മൾ എനിക്ക് രോഗികളൊക്കെ സന്ദർശിക്കുകയും മറ്റൊക്കെ ചെയ്യുക, രോഗികൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പക്ഷേ നീ അല്ലാതെ രോഗം ഇപ്പോഴത്തുന്നവരില്ല, നീ ശിഫാക്കി തരണം. രോഗികളെ സന്ദർശിക്കുമ്പോഴൊക്കെ ആ കാര്യത്തിലാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. രോഗ സന്ദർശനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ രോഗ സന്ദർശനം എന്നുള്ളൊരു പദമില്ല എന്നതാണ് സത്യം. ഞാൻ പറഞ്ഞാലും ശ്രദ്ധിക്കണം, പകുതി കേട്ടതൊക്കെ വേറെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ രോഗ സന്ദർശനം എന്നൊരു പദം സിയാറത്തിൽ മരിയുന്ന മറ്റൊരു പദം കാണാൻ കഴിയില്ല. പകരം വളരെ കൃത്യമായി ഹദീസിലൊക്കെ പഠിപ്പിക്കുന്നത് സയ്യാദത്തുൽ മരിയും. സയ്യാദത്തുൽ മരിയും സയ്യാദത്തുൽ മരിയുന്നതിന് നമ്മൾ അർത്ഥം വെച്ചു പോയതാണ് ഇത് രോഗ സന്ദർശനം. തട്ടത്തിൽ സയ്യാദത്തുൽ മരിയുടെ അർത്ഥം രോഗ പരിചരണം എന്നാണ്. അതിന് വലിയ പ്രതിഫലം ഹദീസിലൊക്കെ കാണാൻ കഴിയും രോഗപരിചരണത്തിന്. നാളെ മഹിളകളെ ചോദിക്കട്ടെ, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ പരിചരിച്ചില്ലല്ലോ. അടിമ അനുഭവം കൂടി എല്ലാവരോട് ചോദിക്കാം, അമ്മക്ക് രോഗമില്ലേ? അതെ, ഇന്നാലിന്റെ അടിമകൾ രോഗം ബാധിച്ചപ്പോൾ നീ അവരെ പരിചരിക്കാൻ വന്നില്ല. രോഗപരിചരണത്തിന് മഹത്തായ പ്രതിഫലമാണ്, മഹത്തായ പ്രതിഫലം. നമ്മുടെ കുടുംബത്തിലെ വാപ്പാക്ക് വലിയപ്പാക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ രോഗം വന്നാൽ അവർക്ക് ജിഹാദിന് പോലും പോകാതെ ആ രോഗിയെ പരിചരിക്കാനില്ല അവരെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മന്നാദ മരീദൻ നാദായ് മുനാദി മിനസ്സമാ. ഒരാൾ രോഗിയെ രോഗിയെ പരിചരിക്കുമ്പോൾ ആകാശത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയും, വയ്യത്ത നീ നന്മ ചെയ്തിരിക്കുന്നു, വക്കാബ നീ മടങ്ങിയിരിക്കുന്നു, നന്മ ചെയ്തിരിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയുമെന്നാണ്. ഈ രോഗ സന്ദർശനം തന്നെ നമ്മൾ സാധാരണ ചെയ്ത് രോഗികളെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് രോഗികളെ നോക്കി നോക്കി അവരെ വേദനിപ്പിക്കാൻ ശ്രദ്ധ കൊടുത്തു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ വേണം. ഇപ്പൊ ആശുപത്രിയിലൊക്കെ ഒത്തിരി സമുദായത്തിൽ ഒരു വലിയ വലിയ അക്രമം തന്നെ രോഗികളുടെ അടുത്ത് പോയിട്ട് അവരെ അസ്വസ്ഥതാണ്. കുട്ടികളോട് കൂടി കെട്ടിയോടും കുട്ടികളൊക്കെ കൂടി രോഗ സന്ദർശനം. എന്നിട്ടോ ഇവരൊക്കെ സന്ദർശിച്ചു പോയാൽ ആ കൂടെ നിൽക്കണമൊക്കെ എടുത്ത് നമുക്കൊന്ന് ഒരാശുപത്രി ബാത്റൂമിൽ പോയാൽ കൂടി ഒരാൾ കൂടെ നിന്നോടില്ല. യഥാർത്ഥത്തിൽ സന്ദർശനമല്ല വേണ്ടത്, അവരുടെ കൂടെ നിന്ന് ആ രോഗിക്ക് പരിചരണം കൊടുക്കാൻ വേണ്ടത്, പരിചരണം കൊടുക്കാൻ വേണ്ടത്. മറ്റൊക്കെ നോക്കിയിട്ട് ചെറിയ ഉള്ള ആളെടുത്ത് വന്നിട്ട് ദൂരത്തെ ഗുരുവിന്റെ നാട്ടിലൊരാൾക്കുണ്ടായിരുന്നു, പിന്നെ ക്യാൻസർ ആയി നോക്കി എനിക്ക് രോഗിയോട് ചില ആൾക്കാർക്ക് വന്ന് പറയാം. ഒരാശുപത്രിയുമായി അടുത്ത് ഇടപെടുന്ന ആൾക്കാർക്ക് നമ്മൾ ആശുപത്രിയിൽ കാട്ടിക്കൊടുക്കുന്ന കുറേ വേണ്ടാത്ര ക്ലിനിക്കല്ല. അങ്ങ് രോഗിയെ ബേജാറാക്കുന്ന വർത്തമാനം, രോഗിയാക്കി അയാളോട് പോയിട്ട് പറഞ്ഞ് അയാളെ രേഖപ്പെടുത്തുന്ന അവസ്ഥ അതല്ല വേണ്ടത്. പകരം രോഗികളെ പരിചരിക്കുക, ആ രോഗികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും അവർക്ക് വേണ്ട ആശ്വാസവും നൽകുക എന്നത് വളരെ പ്രത്യേകമായ കാര്യമാണ്. മറ്റൊന്ന് നമ്മൾ രോഗത്തിന് ചികിത്സിക്കാന്നുള്ളതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉള്ളുതാണ് അള്ളാഹു റസൂൽ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ആ മരുന്ന് കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ചിട്ട് ഒരാൾ സ്ഥലത്തെ കെട്ടാതെ വെറുതെ തവക്കൽ ചെയ്തിട്ട് കാര്യമില്ല, ചികിത്സ നടത്താതെ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനയും നിർവഹിക്കണം, ഒപ്പം ചികിത്സിക്കുകയും വേണം. അള്ളാഹുത്താല ഒരു രോഗത്തിന് ഒരു ചികിത്സ നിശ്ചയിക്കാതെ ഒരു രോഗം അവർ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക എന്നാണ് പഠിപ്പിച്ചത്, ചികിത്സിക്കണമെന്നാണ് പഠിപ്പിച്ചത്. അതും ആ ചികിത്സ എങ്ങനെ വേണം? വരാത്തതാവൊരു ഹറാം, ഹറാമായ രീതിയിൽ ചികിത്സിക്കാൻ പാടില്ല. നമ്മളെ ചില ആൾക്കാരെ എന്തെല്ലാം കാട്ടിക്കൂട്ടലുണ്ട്. ഒരു
അറിവിന്റെ പിൻബലവുമില്ലാത്ത, ശാസ്ത്ര പിൻബലവുമില്ലാത്ത ചില ചികിത്സകൾ നടത്തുന്നു. ചിലര് തെറ്റായ ചികിത്സകൾ, ചില അന്ധവിശ്വാസാധിഷ്ഠിതമായ ചികിത്സകൾ. ഈ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഇയാൾക്ക് മുസ്ലിം സമുദായത്തിലെ കുറെ ആളുകൾ ചില ദുർഗകളിലൊക്കെ ഈ മാനസിക രോഗികളെ കൊണ്ടിട്ടിട്ടുണ്ട്. അവരെ കൊണ്ടിട്ടുണ്ട് എന്ത് രോഗം മാറാൻ? അത് രോഗം മോഷ്ടിക്കുകയാണ്. രോഗം മനസ്സിൽ വന്നാൽ മനസ്സിന്റെ പ്രശ്നമൊന്നുമല്ല, ശരീരത്തിലെ ചില കെമിക്കൽസിലുണ്ടാകുന്ന ചില മീഡിയ ചില ചേഞ്ചുകൾ, ചില മാറ്റങ്ങളാണ്. അതിന് ശരിയായ ചികിത്സ അറിയാൻ മാറുന്നതാണ്. പക്ഷേ ഈ സമുദായത്തിലെ പുതിയൊരു വിഭാഗമാണ് മനസ്സിൽ രോഗം വരുന്നവരുടെ ആ കുടുംബം ഒക്കെ അസ്വസ്ഥരാകുകയാണ്. അവിടുത്തെ വിവാഹം കഴിക്കാൻ ആളുകൾ മടി കാണിക്കുന്നു, പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഒരാൾക്ക് മനസ്സിൽ രോഗം വന്ന മനസ്സിൽ രോഗം എന്നാൽ മനസ്സിന്റെ പ്രശ്നങ്ങളല്ല, ശരീരത്തിൽ ഗവിക്കത്തിലുണ്ടാകുന്ന മാറ്റത്തിൽ അത് അയാളുടെ പെരുമാറ്റത്തിനും സ്വഭാവത്തിനും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന് അർഹമായി ചികിത്സ നടത്തണം. ആ ചികിത്സ നടത്തി അത് ചികിത്സിക്കാനുള്ള ഇസ്ലാമിക ബാധ്യതയാണ്. ഇതൊന്നും ചെയ്യാതെ എന്തെങ്കിലും ദർഗയിലോ ചില മക്കാവിലൊക്കെ കൊണ്ടുപോയിട്ട് കെട്ടിച്ചിട്ട് കൂട്ടിച്ചിട്ട് അവസാനം എന്തെല്ലാം ആകുന്നു എന്നറിയാം. ഒരു നിലക്കും അത് ചെയ്യാത്ത ചില ആളുകൾ എന്നിട്ട് അവസാന ലോകം അതേപോലെ ചികിത്സിച്ച് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകും. ആ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് വരെ മരുന്ന് കഴിക്കണം. എന്ത് വെച്ച് ചില ആൾക്കാരുണ്ട് ഈ മരുന്നിനെതിരെ പറഞ്ഞു നടക്കുന്ന ചില മനുഷ്യന്മാർ. ഇവര് ചെയ്യുന്നതാണ്, ഈ ഡോക്ടർ നിർദ്ദേശിക്കും ഈ മരുന്ന് കഴിക്കും, ഈ മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ രോഗം വരും. അപ്പോഴാണ് ചില വിരുദ്ധന്മാർ വന്നിട്ട് എന്തിനാണ് ഈ മരുന്നൊക്കെ കഴിക്കുന്നത്, കിഡ്നി അടിച്ചു പോകും, കാട്ടുകാരന് പോകും എന്നൊക്കെ പറഞ്ഞ് ഈ മരുന്ന് അനുസരിക്കും. നാലു ദിവസം കഴിക്കുമ്പോൾ ഇയാൾക്ക് മനുഷ്യരോഗം കിട്ടും. ചികിത്സിക്കുന്നത് ഇസ്ലാമികമായ കാര്യമാണ്. നല്ല ചികിത്സ കൊടുക്കാറുണ്ട്. പക്ഷേ ദീർഘകാലത്തെ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഒരു ചൂഷണത്തിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും കോടികളുടെ മണിക്കലുള്ള സാമ്പത്തിക ലോകത്തിന്റെ കൃത്രിമത്വമാണെന്നുള്ളത് വേറെ കാര്യം. പക്ഷെ സൂക്ഷ്മമായ തലത്തിൽ ചികിത്സ നടത്തണം എന്നാണ് ഇല്ല പറയുന്നത്. മാത്രമല്ല അഹാമായ ചികിത്സകൾ, ചില ഐക്യത കെട്ടല്, മന്ത്രവാദികളുടെ അടുത്ത് പോകല്, പിന്നാലത്തിൽ എഴുതി കുടിക്കല്, എന്തെല്ലാം ധാരാളം നടത്തുന്നുണ്ട്. ഇയാളെന്നെ നൂറ് രോഗങ്ങളായിട്ട് കഴിഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഈ ലോകത്തെ സകലമായ രോഗങ്ങൾക്കും മുമ്പിൽ അന്ധവിശ്വാസത്തിലൂടെ രോഗം മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അത് സൂര്യതായ ചെല്ലാരെല്ലാം പറഞ്ഞത് അത്തരം ആളുകളുമായിട്ട് ഇടപെടുന്നത് തന്നെ വലിയ കുറ്റവും വലിയ പാപവുമായിട്ടാണ് ശരിയിരിക്കപ്പെട്ടിട്ടുള്ളത്. പുതിയ തെറ്റാണ്, അതിലേക്കൊന്നും പോകരുത്. ഇനിയെങ്കിലുള്ള കാലത്തൊക്കെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മരണത്തിന്റെ മുമ്പുള്ള ഘട്ടത്തിൽ നമ്മൾ ഇത്തരം ചികിത്സകളും രോഗങ്ങളും ഒക്കെ വളരെ കൃത്യമായി ചെയ്യണം. ഇനി എന്തൊക്കെയാണെങ്കിലും ശരി, ഒരു ഘട്ടത്തിൽ മരണത്തിലേക്ക് നമ്മളാണ് ചികിത്സിക്കാതിരിക്കുന്നത്. മരിക്കാൻ വേണ്ടി ഒരാൾ കൊടുക്കാൻ പാടില്ല. യസമന്യ അഹതക്കും ഒരുപാട് നിർമ്മിച്ചാണ്. അതൊക്കെ എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോഴും മറ്റു കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഞാൻ അത്ര അനിവാര്യമാണ്, അത്രയും വലിയ ദുരിതാണെങ്കിൽ ഇത്ര പറയാം. അള്ളാഹുമ്മ അല്ലെങ്കിൽ ജീവിപ്പിക്കും, അതല്ല മരണമാണെങ്കിൽ എന്നെ മരിപ്പിക്കുക. അത്രേ പറയാൻ പാടുള്ളൂ. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഹറാമാണ്. അതുകൊണ്ടുള്ള ഈ ആത്മഹത്യ ഇസ്ലാം വലിയ കുഫറായിട്ട് നിശ്ചയിച്ചത്. കാരണം ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ നിറങ്ങി ഓടുകയെന്നാണ് അർത്ഥം. ആളുകൾ എവിടെ ജയിക്കാൻ? പരീക്ഷയ്ക്ക് ഇരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ആളെ ആത്മഹത്യ ചെയ്യുന്ന ആളെന്ന് പറയും. അയാൾക്ക് വട്ടപ്പൂജയാണ് പറയും. അള്ളാഹുവിന്റെ പരീക്ഷയുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറില്ലാതെ പടച്ചവന്റെ മുമ്പിൽ നിന്ന് ഉദവി ഓടിപ്പോകുന്ന ആളാണ് ആത്മഹത്യ ചെയ്യുന്ന ആളാണ്. കാഫിറാണ്, ഒരു സത്യമില്ല. കാഫിറാണ്, സത്യം ശരിയാണ്, അയാൾക്ക് നരകത്തില. അതുകൊണ്ട് ആത്മഹത്യയെ അവയെ തേടുകയല്ല, ഈ രോഗങ്ങളെയൊക്കെ മനസ്കരിച്ചോടു കൂടി കൈകാര്യം ചെയ്യാൻ നേരിടാനുള്ള ശക്തി നമുക്ക് നൽകാം. ഒരു പേര് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചോണ്ടി രോഗത്തെ അന്നതെന്ന് പരീക്ഷണമായി കാണുകയും അതിന്റെ പാപങ്ങൾ പൊഴിഞ്ഞു പോകാനുള്ള അവസരമാണെന്ന് കരുതുകയും അതിനെ മനക്കരിച്ചോടുകൂടി നേരിടാൻ ശ്രമിച്ചാൽ നമ്മുടെ രോഗം വർദ്ധിക്കും. പല ആളുകളും അസ്വസ്ഥ ഗുരുതരമായി വേണ്ടാത്ത വിചാരങ്ങൾ വിചാരിച്ചിട്ടാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നത്. അപ്പൊ രോഗങ്ങളുള്ള ഒരു നിലപാട് ഇതായിരിക്കും. ഇനിയാണ് മരണവുമായി ബന്ധപ്പെട്ട ശതാബ്ദി അസ്വസിക്കുന്നത്. പക്ഷേ മരണത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരണം, നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരണം. കാരണം പല സ്വന്തം ഇല്ലാതെ മനസ്സിലുമായിട്ടല്ലാതെ മരിക്കാനാവുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു ദിവസം മരിക്കാനാവുക, നമ്മളെല്ലാവരും മരിക്കും.
നമുക്കിടയിൽ തർക്കമില്ലാത്ത യക്കീനായ കാര്യം. ഉറപ്പായ കാര്യം, ഉറപ്പായ ഒറ്റ കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ മരണ മനുഷ്യർക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യം മരിക്കുന്നവരായിരിക്കും. ബാക്കി ഇപ്പം രാത്രി എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യന്മാരെ കിട്ടും. അതിന് എന്ത് കാര്യത്തിന് തർക്കിക്കാനും വിതർക്കവും കുതർക്കുമായിട്ട് നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ മനുഷ്യർക്കിടയിൽ ബുദ്ധിയുള്ള ഒരാള് തർക്കിക്കാൻ വരാത്തൊരു കാര്യം മരിക്കുമെന്ന കാര്യത്തിലാണ്. ഇന്ന് വേറെ ആൾ മരിച്ചിരിക്കുന്നു, നാളെ ഞാനായിരിക്കും മരിക്കുന്നു. അന്ന് ആളുകൾ വരെ അഭിപ്രായം ലഭിച്ചു എന്നാ പറയാം. ആ അഭിപ്രായം ലഭിച്ചു ലഭിച്ചുള്ള എല്ലാവരും മരണത്തിന്റെ വ്യത്യാസം എല്ലാവരും കല്ലാവസ്ഥ നിശ്ചിത കാലഘട്ടം ജീവിത വിഭവം നിശ്ചയിച്ചു വെച്ചിരുന്നു. സമയമായി കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം സാഹസം വരാൻ ഇഷ്ടം ഒരു സെക്കൻഡ് അവർ ബിന്ദിപ്പിക്കൂല, ഒരു സെക്കൻഡ് അവർ ബിന്ദിപ്പിക്കൂല. മരിക്കാൻ തീരുമാനിച്ച ദിവസം മരിക്ക തന്നെ. പിന്നെ അമ്മ ചില ആൾക്കാർ പറയാനുണ്ടല്ലോ, മുപ്പരത്ത് മരിക്കാനായി പിന്നെ രക്ഷപ്പെടാം, മരിക്കാനായി നമുക്ക് തോന്നിയതാ, അല്ലാതെ അമ്മ തീരുമാനിച്ചിട്ടില്ല, നമുക്ക് തോന്നി മുപ്പർ മരിക്കാനായി. യഥാർത്ഥത്തിൽ മരിക്കാനായ ആൾ മരിച്ചിട്ടുണ്ടാകുക, മരണത്തെ അഭിമുഖീകരിക്കാനായിരിക്കും ഉണ്ടാവുക. മരണത്തെ കുറിച്ച ഒറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞാൽ മരിക്കാൻ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങൾ മരിക്കാത്തൊക്കെ നമുക്ക് തോന്നാത്തതാ, സത്യത്തിൽ മരിക്കാൻ തന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ. മരിക്കുന്ന ദിവസം എന്തൊക്കെ സംഭവിക്കുന്ന നമുക്ക്, ഇപ്പോ ഒരാളുടെ ഉമ്മ മരിക്കുന്നു, വാപ്പ മരിക്കുന്നു, പോലീസോ പോലീസിന്റെ വാപ്പിമ്മ മരിച്ചു, അങ്ങനെ ഭാര്യയും മക്കളും മരിച്ചു, അങ്ങനെ ഉമ്മയുടെ കൂട്ടുകാരെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു. അപ്പൊ ആളെ അസ്വസ്ഥമായിരിക്കും, വാപ്പിമ്മയും ഭാര്യയും മക്കളും കുട്ടികളൊക്കെ മരിച്ചു. മാതാപിതാക്കളെ വീടിടിഞ്ഞുകൊണ്ട് നിന്നു, മുമ്പേ ജോലി പോയി. ഈ ഒരാളുടെ മാനസികാവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കി, അതാണല്ലോ ഞാൻ മരിക്കാൻ പറഞ്ഞാലും. ഞാൻ മരിച്ച ദിവസം പാപ്പ നഷ്ടപ്പെട്ടു, ഞാൻ മരിക്കുന്ന ശേഷം ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഞാൻ മരിച്ച ദിവസം എന്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ മരിക്കുന്ന ദിവസം എന്റെ ജോലിയും എന്റെ തൊഴിലും എന്റെ പത്രത്തും എന്റെ വീട് എല്ലാം എനിക്ക് നഷ്ടപ്പെടുക, എല്ലാം എനിക്ക് നഷ്ടപ്പെടുക. ഞാൻ ഉപ്പേമന്മാരായ മനുഷ്യന്മാരാണ് ആ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ കിടത്തുന്നുണ്ടെങ്കിൽ തട്ടത്തിൽ മരിക്കാന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുക. നമ്മൾ ശരിക്കും ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എത്ര കൊലപൊമ്പലാണെങ്കിൽ അതിന് വീട് കൊടുക്കേണ്ടി വരും. എവിടെയാണ് വെച്ച് മരിക്കണം, ഞാൻ പൊന്നാനി വെച്ചാണ് മരിക്കണം, ചിലപ്പോ വെള്ളിയാഴ്ച വെച്ചേക്കാൻ എന്റെ മരണം ചെയ്യുന്ന മാസം തീരുമാനിച്ചെങ്കിൽ അത് പൊന്നാനിക്ക് തന്നെ ഞാൻ കിട്ടും. അതല്ല, ഞാൻ ഗൾഫിലാണ് മരിക്കണമെങ്കിൽ അത് ഞാൻ ഗൾഫിൽ കാണും. എവിടേക്കാണോ അല്ല നിശ്ചയിച്ചത് അവിടേക്ക് അവിടെ എത്തിച്ചേരുന്നതാണ്. കാരണം അതാമുക്കാർ അത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനുള്ള മരണവാർത്തകൾ അടുത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ തരത്തിലേക്ക് നമ്മളത് എത്താം. ആ അങ്ങനെ എത്തിച്ചേരാ അവിടെ വെച്ച് മരിക്കാം. എന്റെ സ്കൂളിൽ ഞാൻ ജോലിച്ചിരുന്ന സ്കൂളിൽ ഒരു ഓട്ടോറിക്ഷയാണ് കുട്ടികളൊക്കെ വരുന്നുള്ള നല്ല സുമുഖൻ നല്ല ആരോഗ്യം. ഇവരെപ്പോഴും കൊണ്ട് വന്നിട്ട് പറയും എനിക്കൊരു ജീവിതത്തിലൊരു വലിയ ആഗ്രഹം, എനിക്ക് ഗൾഫിൽ കൊണ്ട് പോകണം. നല്ല സുമുഖനും നല്ല തലവനായ 10-15 വയസ്സ് മധ്യപ്പുറ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. അത് ഞാൻ മുസ്ലിം അല്ലാത്ത പറയുന്നു. അങ്ങനെ ഇവര് കുറച്ചു കാലം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറെ എനിക്ക് വിസ കിട്ടി, വിസ കിട്ടി, ഞാൻ പോവുകയാണ് അടുത്താഴ്ച. ഭയങ്കര സാധാരണ ഗൾഫിൽ പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ അമിതമായ സന്തോഷമുണ്ട്, ഭയങ്കര ആവേശം. ഞാനും അന്ന് ഇറക്കി ചോദിച്ചു, എനിക്ക് പോയി ഓട്ടോറിക്ഷ കുട്ടികളെ കൊണ്ടൊക്കെ കഴിച്ച അത്യാവശ്യം പൈസ ഗൾഫിൽ പോയി ചെന്നിട്ടാണ് എന്നാലും ഇരിക്കി ഗൾഫിൽ പോകണം, ഭയങ്കര ആവേശം. പക്ഷെ ഇപ്പം വന്ന് ഗൾഫിൽ പോകുന്ന വന്ന് പറഞ്ഞാൽ നിങ്ങളത് പറഞ്ഞത് അയ്യോ പോകാൻ വിസ കിട്ടിയ സമയത്താണെങ്കിൽ ഭാര്യ ഗർഭിണിയായിരുന്നു, എന്നാലും മാത്രമേ എനിക്ക് പ്രസവിക്കാറുള്ളൂ, പക്ഷെ ഇപ്പൊ പോലെയും പറ്റില്ല. ഞാൻ ആകെ പ്രശ്നത്തിലാണ്, കുട്ടിനെ ഭാര്യ പ്രസവിക്കുന്ന സമയത്തോടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, അതേസമയം എനിക്ക് അവിടുത്തെ പോയി വേണം, പക്ഷെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അത്രയും ആവശ്യമാണ്, അത്യാരോഗ്യമാണ്. അങ്ങനെ ഞങ്ങളൊക്കെ യാത്ര ഒക്കെ കൊടുത്ത് സ്കൂളിൽ കുട്ടികൾ പോയി പോയി രണ്ടാഴ്ച ആഴ്ചയില്ല. അപ്പൊ ഭാര്യ അവരോടൊക്കെ മറ്റുള്ളവരൊക്കെ നല്ല ജോലി, ചെറിയൊരു ജോലി കിട്ടി അവർ സുഖമായിട്ട് ജീവിക്കുന്നു.
ഇവൻ രാത്രി ഭാര്യയുമായിട്ട് സംസാരിച്ചു. അവിടെ പ്രത്യേകം 12 മണിക്ക് അടുത്തായിട്ടുണ്ടോ ഒക്കെ 12 മണിക്കൊക്കെ സംസാരിച്ച് അങ്ങനെ ഫോൺ വെച്ചു. പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഫോൺ കൊടുത്തു മരിച്ചു. ഈ മരണപ്പെട്ടു എന്താണ് കഴിഞ്ഞപ്പോ പ്രത്യേകം അറ്റാക്കൊന്ന് മരിച്ചു. അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആ മരിക്കുന്ന സ്ഥലത്തേക്ക് ആളെത്തിച്ചു. പറയപ്പെടാത്ത ഒരു കാലം എന്താണെന്നാല് അസർബൈജാൻ സ്ഥലത്തിന്റെ പേര് ഞാൻ ഒന്ന് മാറ്റി പറയാം. ഈ ഡമാസ്കസിലെ രാജാവ് തന്നെ തോട്ടത്തിലിങ്ങനെ രാത്രിയാണ് കഥയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഓടിക്കടിച്ച് വന്നിട്ട് പറഞ്ഞത് എന്നെ മരണത്തിന്റെ മലക്ക് നോക്കി പ്രേരിപ്പിച്ചു. കഥയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഒന്ന് രക്ഷപ്പെടണം, എന്നെ പിടിച്ചെങ്കില. അതുകൊണ്ട് എനിക്കൊരു കുതിരയെ തരണം, നല്ല വേഗതയിൽ പായുന്ന കുതിരയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും കൊയോയിലേക്ക് രക്ഷപ്പെടണം. വേഗ ഒരു കുതിരയെ കൊടുത്തു പാഞ്ഞു പിടിക്കോളാൻ പറഞ്ഞു. രാജാവിന് തോന്നി എന്തിനാണ് എന്റെ സുഹൃത്തിനെ മരണത്തിന്റെ ദൂതിനെ നോക്കി പഠിപ്പിക്കണം, മരണത്തിന്റെ ദൂതിനെ വിളിപ്പിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. കഥയാണ്. മരണത്തിന്റെ ദൂതിനോട് ചോദിച്ചു അത്ര നിങ്ങൾ എന്തിനാണ് എന്റെ സുഹൃത്തിനെ നോക്കി പഠിപ്പിച്ചത്. മരണത്തിന്റെ ദൂത് പറഞ്ഞു ഞാൻ നോക്കി പഠിപ്പിച്ചതൊന്നുമല്ല, ആശ്ചര്യം കൊണ്ടും അത്ഭുതം കൊണ്ടും നോക്കിപ്പോയതാണ്. കാരണം ഇന്ന് പൊഴുകളിലിരുന്ന് ഭൂമിനെ പിടിക്കേണ്ട ഒരു മനുഷ്യന്റെ ജമാസ്കസിന് എനിക്കിന്ന് അർബാബിന് കിട്ടിയിട്ടുള്ളത് വൈകുന്നേരം കൊയറോവിൽ നിന്നായ മൂങ്ങിനെ പിടിക്കാനാണ്. പക്ഷെ ഞാൻ ഒരു ഡമാസ്കത്തിൽ നിൽക്കുന്നു, ഞാൻ അന്ന് വിട്ടു നോക്കിപ്പോയത് വേറെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞ പോലെ രാജ്യത്ത് കിട്ടാവുന്ന അഭിശീഗ്രമായുള്ള കുതിരപ്പുറത്ത് അയാൾ കൊയറോവിൽ എത്തുന്നു. ബാക്കി എന്താ സംഭവിക്കാൻ നമുക്കറിയാലോ. അയാൾ മൂങ്ങിനെത്തു, അവിടേക്ക് അവൾ എത്തിച്ചു. മരണം യാഥാർത്ഥ്യമാണ്, പക്ഷിയായ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ജീവിതത്തെ യാഥാർത്ഥ്യം ചെയ്യിക്കാൻ, അതുപോലെ പരലോക ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതാണ് സുഖാനുഭവത്താര അതിൽ നമുക്ക് തോഫിക്ക് നൽകുമ്പോൾ അട്ടപ്പെടുത്തോ യാഥാർത്ഥ്യം എന്താണ് ഇവര്.
ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഡയവസ് ഹജ്ജ് സംബന്ധമായ ക്ലാസ്, പിന്നെ ശാന്തവൃത്തി വെച്ച് മജ്ജാമിച്ച് നടക്കുന്നുണ്ട്. 25-ാം തീയതി ബുധനാഴ്ച പോകാനും പോകാതിരിക്കുന്നവർക്കൊക്കെ ആ കാമ്പിൽ സംസ്കാരം നല്ല ഒരു ചിത്രം അഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കാൻ അത് സഹായകമാണ്. അതേപോലെ നമസ്കാരത്തിന്റെ കളക്ഷൻ ഉണ്ട്, ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക. അവസാനിപ്പിച്ചുകൊണ്ട് പറയാതെ നമ്മളിൽ നിന്ന് പല ആളുകളും മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ കുത്തുപോലെ വഹിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ ഇല്ല. സിബിയും മമതാജിയും പല ആളുകളും ഓരോരുത്തരായി പോകും. ഇത് പരിചയമുള്ള ആളുകളുടെ പേര് പറഞ്ഞു മാത്രം. നമ്മളൊക്കെ അങ്ങനെ പോകേണ്ടവരാണ്. അതാർക്ക് വേണമെങ്കിൽ എല്ലാ മനുഷ്യന്മാരെയും ഒന്നിച്ച് ജീവിപ്പിച്ചിട്ട് ഒന്നിച്ച് മരിപ്പിച്ച് നന്മ തിന്മകൾ നിശ്ചയിച്ച് സ്വർഗം നൽകുമ്പോൾ നിശ്ചയിക്കാമായിരുന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ടില്ല. ഇടക്കിടക്ക് ചില ആളുകൾ ജയിക്കുന്നു, ഇടക്കിടക്ക് ചില ആളുകൾ മരിക്കുന്നു. മരിച്ചാലാ പണി കഴിഞ്ഞാൽ പോകും ഉത്തരവുള്ളൂ. പക്ഷെ ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്ക് ചില സൂചനകളാണ്. ഓരോ മരണവും ജീവിച്ചിരിക്കുന്നവർക്ക് ചില സൂചനകളാണ്. അതിലെന്താ കുട്ടികളെന്ന് ചിന്തിപ്പിക്കാൻ അലക്സാണ്ടർ ചക്രവർത്തി രണ്ട് കൈകളെ പുറത്തുക്കണം പറഞ്ഞു. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ പറഞ്ഞു, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ 33-ാമത്തെ 35-ാമത്തെ വയസ്സിൽ ഒരു ചുക്ക് എടുക്കാതെ കൊണ്ടുപോകുന്നതെന്ന് ലോകം അറിയണം. എന്റെ രണ്ട് മൊഴി എന്റെ മൊഴിച്ച് രണ്ട് കൈകളെ പുറത്തുക്കിടട്ടെ. മനുഷ്യനെ കൊണ്ടുപോകുന്ന മൊഴിയിലൊക്കെയും രക്തങ്ങളും സ്വർണ്ണനാണയങ്ങളും വിതരട്ടെ. ഒന്നിനും വരട്ടെയാ. അപ്പൊ മരിക്കുന്ന ആളുകൾ മരിച്ചാൽ സുഖമായിട്ട് അസാധ്യത്തു. പക്ഷെ ബാക്കിയുള്ളവർക്കാണെങ്കിൽ അത് പരീക്ഷണമാകും. ഓരോ മരണവും നമ്മുടെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഓരോ മരണവും നമ്മുടെ കരലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാലേ നമ്മള് മനസ്സിലാക്കാം. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന മെസ്സേജ് അതായിരിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറ്. നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഒപ്പം മുസ്ലിമായി മരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കണമെന്നതാണ്. ഞങ്ങളുടെ കൂട്ടത്തിന് മുട്ടുകളെയും അവർക്കും അർഹമത്തിന്റെ ലഭ്യത്തേക്ക് മാറാകനെ, അവരുടെ കബറുകൾക്ക് വിശാലമാക്കി കൊടുക്കുമാറാകനെ, ഞങ്ങളുടെ മുട്ടുകളെ പാവങ്ങൾക്കെയും കർത്തവ്യത്തും ആക്കി കൊടുക്കുമാറാകനെ, അതോടൊപ്പം അമ്മ എല്ലാ കുടുംബത്തോടും ഞാൻ നദി പ്രവേശിപ്പിക്കുമാറാകണം. പഠിച്ചവരെ മുസ്ലിമായി മരിക്കാൻ തോന്നിയിരിക്കുന്ന നിങ്ങളെ നാദാം. അല്ലാതെ എല്ലാ കുടുംബത്തോടും ഞങ്ങളെ ജീവിതത്തിച്ച് മുട്ടുമാറാകണം. അതിനെ മലയാളം ചെയ്യുമ്പോൾ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോഴിട്ട് മാപ്പാക്കി നിൽക്കുമാറാകണേ. പലയോടൊക്കെ ഭയപ്പെട്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിന്റെ അമ്മ ഞങ്ങളെ ഇപ്പോഴിട്ടുമാറാകണേ. അള്ളാഹുമ്മ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم لا تستخرجنا بالنار ولا تجعلنا من خطب النار، فإنها ستدار بئس المصواب بئس القرار. ربنا اغفر لنا في أخطائنا كثيرة سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. Media WhatsApp group. For more details, please contact 8547593920.